നമ്മുടെ വീട്ടിലെ സാധാരണയായിട്ട് അഴിച്ചു വിടാത്ത കോഴിയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു തീറ്റയാണ്. അഴിച്ചു വിടുകയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ വല കെട്ടിയിട്ടേക്കാണല്ലോ, അപ്പോൾ അതിന് കൊടുക്കാൻ പറ്റിയതാണ് നമ്മുടെ പുല്ലുകൾ, പുല്ലുവകകൾ, ഇലവർഗ്ഗങ്ങൾ. അതിപ്പോൾ വാഴയില കൊടുത്താലും മതി, പക്ഷേ ഇത് കൊടുക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കോഴികൾ കൊത്തി തിന്നുകയും അതുങ്ങൾ തമ്മിൽ കൊത്താനുള്ള ഒരു ടെൻഡൻസി കുറയുകയും ഒക്കെ ചെയ്യും. ഇത് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറ്റുവാണെങ്കിൽ ഒന്നരയിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഈ തുറന്ന് വിടാതെ, പുറത്തോട്ട് പോകാൻ പറ്റാതെ, സ്വന്തമായിട്ട് കൊത്തി തിന്നാൻ പറ്റാത്ത കോഴിയൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു തീറ്റയാണ് പുല്ല്. എന്തെങ്കിലും പുല്ലുവകകൾ, പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് വാഴയുടെ തട. വാഴ വെട്ടി കഴിയുമ്പോൾ അത് വേസ്റ്റ് വരുന്ന തട. ഇത് മൂന്നും മൂന്ന് കോഴിയാണ്. അതാണ്ട് ഇത് ഒരു പോരു കോഴി, ഇതൊരു ഗ്രാമപ്രിയ, ഇത് കൈരളി. ആ നിൽക്കുന്നത് നാടൻ പുള്ളിപ്പൂവന്, ഇതൊരു തനി നാടൻ കോഴി. ഇങ്ങനെ കോഴികൾ നമ്മൾ ഇങ്ങനത്തെ തീറ്റകളൊക്കെ കൊടുക്കുമ്പം അതുങ്ങൾ കുറേ നേരം എന്നല്ല, ഒരു വൈകുന്നേരം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് മൊത്തം തീരും. ഇതുങ്ങൾ കൊത്തി 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 മൊത്തം തീർക്കും. വലിയൊരു കെട്ട് തന്നെയാണ് കൊടുത്തത്. ഇങ്ങനെയുള്ള തീറ്റകളൊക്കെ നമ്മൾ അഴിച്ചു വിട്ട് പുറത്തോട്ട് വിടാൻ പോകാൻ പറ്റാത്ത കോഴികൾ, സ്വന്തമായിട്ട് തേടി പിടിക്കാൻ പറ്റാത്ത കോഴിയൊക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം നമ്മൾ അഴിച്ചു വിട്ട് വളർത്തുന്ന കോഴിയാണെങ്കിൽ നല്ലതായിട്ട് പോച്ചയും മറ്റു സാധനങ്ങളും കൊത്തി തിന്നത് കാണാം. നമ്മൾ പിന്നെ നാടൻ തീറ്റകളെല്ലാം കൊടുക്കണം. അതുകൊണ്ട് ഇതെല്ലാം മീൻ വെട്ടിയതിൻ്റെ വേസ്റ്റുകളാണ്. മീൻ വെട്ടിയതിൻ്റെ വേസ്റ്റ് കൊടുക്കും, അതുങ്ങൾ തിന്നും. ഇതൊരു തേങ്ങ നമ്മളെടുത്തപ്പോൾ അത് വേസ്റ്റ് ആയിരുന്നായിരുന്നു, അഴുകിയതായിരുന്നു, അത് കൊടുത്തു. ആ മുകളിൽ നിൽക്കുന്ന കറുപ്പൊരു പോരു കോഴിയാണ്, താഴെ നിൽക്കുന്നത് കൈരളി, അതൊരു നാടൻ പൂവാണ്. ഇത് നമ്മൾ കുഞ്ഞിലേ എടുത്ത് വളർത്തി, അതുകൊണ്ട് അതിന് ഭയങ്കര പണ്ടേ ഓൾഡ് ചിക്കനെ എടുത്ത്, അതുകൊണ്ട് നല്ല ഇണക്കമായി വെക്കും. ഇവിടെ കാല് പച്ചക്കാല്, തനി നാടൻ കോഴി. അതുകൊണ്ട് ആ പോകുന്നതാണ് നമ്മുടെ കാപ്പി കോഴിയാന്ന് പറയുന്ന നമ്മൾ ഞാനൊരിടത്തുനിന്ന് വാങ്ങിച്ചതാണ്. അന്ന് എനിക്കിതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ലായിരുന്നു. സിൽക്കി ക്രോസാണ് കാപ്പിരി, നമ്മുടെ തനി നാടൻ കാപ്പിരി അല്ലാണ്ട് പൂവനായാലും കൊത്തി തിന്നുന്നതാണ്. അതുങ്ങളെ ദഹന പ്രക്രിയയും ആഹാരം ദഹിക്കാനും മൊത്തത്തിൽ നല്ലതാണ് ഈ പുല്ല് കെട്ടി കൊടുക്കുന്നത്. അപ്പം ഇതും കൂടെ തീറ്റിയിലൊന്ന് ഉൾപ്പെടുത്തണം. ശകലമെങ്കിലും പച്ചയില, എല്ലാ ദിവസവും അത് നമുക്ക് മുരിങ്ങയിലെങ്കിൽ മുരിങ്ങയില, എന്തെങ്കിലും ഒരേ ഇലവകകൾ തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ഇലവകകൾ അതിന് ഉൾപ്പെടുത്തിയാൽ അതുങ്ങൾക്ക് നല്ലതായിരിക്കും. എല്ലാം വന്നിപ്പം കൊത്തി അങ്ങ് തീർക്കും. ഒന്നരയിട്ട് കൊടുത്താൽ ഏറ്റവും നല്ലതുമായിരിക്കും.